ഹലോ എവ്രി വൺ എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോദി ഡയനാസിറ്റിയെക്കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാനത്തെക്കുറിച്ചും മുഗൾ ഭരണം ഇന്ത്യയിൽ തുടങ്ങുന്നതിനെക്കുറിച്ചുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ നമ്മുടെ മറ്റു രണ്ട് ഇനീഷ്യേറ്റീവ്സാണ് ഈ ഒരു എക്സാം പോർട്ടലും പിന്നെയുള്ള വെബ്സൈറ്റും ഇവയിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് പ്രാക്ടീസ് ചോദ്യങ്ങളും ലഭ്യമാവുന്നതാണ് അപ്പോൾ നമുക്ക് പഠിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോദി കുറിച്ചാണ് പഠിച്ചത് അതായത് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും അവസാനത്തെ ഡയനാസിറ്റിയാണ് ലോദി ഡയനാസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ കാലഘട്ടം ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ അപ്പോൾ ഈ ഒരു ലോദി ഡയനാസിറ്റി സ്ഥാപിച്ചത് ബഹലുൽ ഖാൻ ലോധിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സിക്കന്ദർ ലോധി അധികാരത്തിലേക്ക് വന്നു പിന്നീട് ഇബ്രാഹിം ലോദി എന്ന് പറഞ്ഞ അവസാനത്തെ ലോദി രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ലോദി ഡയനാസിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചത് ഒരു തലസ്ഥാനം അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് സിക്കന്ദർ ലോധിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇബ്രാഹിം ലോദിയുടെ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് സിക്കന്ധർ ലോധിയുടെ ഏറ്റവും ഇളയ മകയാണ് അപ്പോൾ ഈ ഒരു സിക്കന്ദർ ലോധിയുടെ കാലഘട്ടത്തിന് ശേഷം ഇബ്രാഹിം ലോധി അധികാരത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു ലോധി ഡയനാസിറ്റിയിലെ അവസാനത്തെ സുൽത്താനായിട്ടുള്ളത് എങ്ങനെയാണ് ഇതൊരു അവസാനത്തെ സുൽത്താനായത് എങ്ങനെയാണ് ലോധി ഡയനാസിറ്റി നശിക്കാനിടയായത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലോധി അതായത് ലോധി ഈ ഒരു ഇബ്രാഹിം ലോധിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വാരിയറാണ് അതായത് നല്ലൊരു ആർമി ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ നല്ലൊരു മിലിറ്ററി ജനറലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പെരുമാറ്റത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സംശയമായിരുന്നു അതായത് ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ളത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ആ ഒരു സിസ്റ്റം അതായത് ആ ഒരു കോർട്ടിലുള്ള പഴയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ ചതിയിൽപ്പെടുത്തി തോൽപ്പിക്കാൻ ശ്രമിക്കുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ചിന്തയൊക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം മുഴുവൻ ഇദ്ദേഹത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്യാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് കൂടാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തടുക്കുന്നതിന് വേണ്ടി മിലിട്ടറിയെ നന്നായിട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചത് കയ്യിലുള്ള കാശ് മുഴുവൻ ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ലോധി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു അപ്പോൾ ഇത്തരം സ്ഥലത്ത് നിന്ന് മാത്രമുള്ള ഈ ഒരു വരുമാനം കൊണ്ട് മുന്നോട്ട് പോവുക ഇത്രയും വലിയ മിലിറ്ററി കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നത് പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനമായ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സഭയിലെ അല്ലെങ്കിൽ സുൽത്താനേറ്റിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെ ചേർക്കുന്ന അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്ന രീതിയായിരുന്നു ഇബ്രാഹിം ലോധി പിന്തുടർന്നത് എന്തിനാണ് കൂടുതൽ വിശ്വാസ്യതയുള്ള അങ്ങേർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ നിയമിക്കുക എന്ന രീതിയാണ് പിന്തുണച്ചത് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈയൊരു ലാഹോറിലെ ഗവർണറുമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉടലെടുക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലാഹോറിലെ ഗവർണറായിരുന്നു ദൗലത്ത് ഖാൻ ലോധി എന്ന് വിളിക്കുന്നത് അപ്പോൾ ദൗലത്ത് ഖാൻ ലോധി ലാഹോറിലെ ഗവർണറായിരുന്നു ലോധി ഡയനാസിറ്റിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു വിഭ ആയിരുന്നു ഈ ഒരു ലാഹോറിലെ ഗവർണർ അപ്പോൾ ഈ ഒരു ദൌലത്ത് ഖാൻ ലോധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതലേ ഇവരുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദൌലത്ത് ഖാൻ ലോധിയും ഈയൊരു ലോധി ഡയനാസിറ്റിയുമായി നല്ല ബന്ധത്തിൽ തന്നെയുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇബ്രാഹിം ലോധിയുടെ തീരുമാനങ്ങൾ എന്താ പറഞ്ഞാൽ അതായത് പഴയ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ അദ്ദേഹത്തിനോട് കൂറു പുലർത്തുന്ന അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആൾക്കാരെ വയ്ക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അപ്പം ഈ ഒരു സമയത്ത് ഇദ്ദേഹം ഈ ഒരു ഇബ്രാഹിം ലോധിക്ക് ഈ ഒരു ദൗലത്ത് ഖാൻ ലോധിയുടെ മേലെ വലിയ സംശയമായിരുന്നു കാരണം ദൗലത്ത് ഖാൻ ലോധി എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ഈ ഒരു ഇബ്രാഹിം ലോധിയെ തകർക്കാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു ഈ ഒരു ഇബ്രാഹിം ലോധിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇബ്രാഹിം ലോധി ഈയൊരു ദൗലത്ത് ഖാൻ ലോധിയെ വലിയ ശത്രുവായിട്ടാണ് കണ്ടത് അദ്ദേഹത്തിനോട് പലതരത്തിലുള്ള അതായത് ഈ ഒരു ലോധി ഡൈനാസിറ്റിയിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇബ്രാഹിം ലോധിയുടെ കാരണം ഒരു ശത്രു എന്ന രീതിയിലാണ് ഇബ്രാഹിം ലോധി ഈ ഒരു ദൗലത്ത് ഖാൻ ലോധിയെ കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻസൾട്ട് അതായത് ഒരു അപമാനം സഹിക്കേണ്ട സാഹചര്യം വന്ന സമയത്ത് ഇബ്രാഹിം ലോദിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദൗലത്ത് ഖാൻ ലോദി അഫ്ഗാൻ റൂളർ ആയിരുന്ന ബാബറിൻ്റെ സഹായം തേടുകയാണ് ചെയ്യുന്നത് അതായത് അഫ്ഗാൻ റൂൾ കാബൂൾ ബേസ്ഡ് റൂളർ ആയിരുന്ന ബാബറിൻ്റെ സഹായം തേടുകയാണ് ആര് ചെയ്യുന്നത് ഈ ഒരു ദൗലത്ത് ഖാൻ ലോധി ചെയ്യുന്നത് അങ്ങനെ ദൌലത്ത് ഖാൻ ലോദി ഇന്ത്യ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇബ്രാഹിം ലോധിയുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ബാബറിൻ്റെ ഈ ഒരു വരവോടുകൂടിയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുന്നതും ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന് അവസാനം സംഭവിക്കുന്നതും അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബാബറിൻ്റെ വരവിനെക്കുറിച്ചാണ് അപ്പോൾ ബാബർ വന്നു ബാബർ ഇബ്രാഹിം ലോധിയുമായിട്ട് ഏർപ്പെട്ടു ആ ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അതായത് പാനിപ്പത്തിൽ നടന്ന ആദ്യത്തെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് നടന്നത് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ് കാരണം ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവെൻ്റ് ആണ് ഈ ഒരു ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് വിളിക്കുന്നത് അപ്പോൾ പാനിപ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്രദേശത്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്തെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ലാഹോർ വഴിയാണ് ഡൽഹി പാനിപ്പത്തിലേക്ക് ആര് വരുന്നത് ബാബർ വരുന്നത് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബാബറിൻ്റെ വരവ് എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബാബറിന് ആര് സഹായം കൊടുക്കാമെന്നാണ് പറഞ്ഞത് ദൗലത്ത് ഖാൻ ലൂദിയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബാബർ ഈ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ ലാഹോർ വഴി എവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതായത് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഡൽഹിയിലേക്ക് ആഗ്രയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം ഈ ഒരു ലാഹോറിലെത്തിയ സമയത്ത് ഇവിടുത്തെ നേതാവായിരുന്നു അതായത് ദൗലത്ത് ഖാൻ ലോധി നേരത്തെ ബാബറിനെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ദൌലത്ത് ഖാൻ ലോധി അദ്ദേഹം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം ഈ ഒരു ബാബറിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ സൈന്യവും കണ്ടപ്പോൾ സൈന്യത്തിൽ ആൾക്കാർ കുറവായിരുന്നെങ്കിലും വലിയ മിലിറ്ററി സെറ്റപ്പായിരുന്നു കാരണം ആർട്ടില്ലറിസ് അല്ലെങ്കിൽ വെടിമരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈന്യമായിരുന്നു ആരുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് ഈ ഒരു ദൌലത്ത് ഖാൻ ലോധി അദ്ദേഹം ഈ ഒരു ബാബറിനെ സഹായിക്കാം എന്നുള്ള വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് ചെയ്തത് അപ്പോൾ ബാബറിൻ്റെ ആദ്യം ലക്ഷ്യം വെച്ചത് ഈ ഒരു ദൗലത്ത് ഖാൻ ലോധിയെ തന്നെയായിരുന്നു അദ്ദേഹം ദൌലത്ത് ഖാൻ ലോധിയെ അവിടെ നിന്ന് തോൽപ്പിക്കുകയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചതിനു ശേഷം ലാഹോറിൽ നിന്നും നേരെ ആയിരത്തി അഞ്ഞൂറ്റി പാനിപ്പത്തിലേക്ക് എത്തുകയും പാനിപ്പത്തിൽ വെച്ച് ഈ ഒരു ബാബറും അവിടെ ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാല് പാനിപ്പത്തിൽ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പാനിപ്പത്തിൽ വെച്ച യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് അതായത് ലോധി പരാജയപ്പെടുകയും ലോധി കൊല്ലപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കയ്യിലുള്ള പ്രദേശം ബാബറിൻ്റെ കൈകളിലേക്ക് മാറുന്നതിന് കാരണമായി അപ്പോൾ ബാബറിനെ ഇവിടെ തന്നെ ഭരണം നടത്തുന്നതായിരിക്കും നല്ലത് എന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം അവിടെ തന്നെ സ്ഥിരമാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അദ്ദേഹം പിന്നീട് ഒരു സുൽത്താനേറ്റ് കെട്ടിപ്പടുക്കുകയും ചെയ്തു ആ ഒരു സുൽത്താനേറ്റാണ് അല്ലെങ്കിൽ ആ ഒരു വലിയ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം എന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നത് അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിച്ചത് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണെന്ന് ഓർത്തു വെക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അദ്ദേഹം കൂടുതൽ ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ യുദ്ധങ്ങൾ ചെയ്യുകയാണ് അതൊക്കെ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിന് ശേഷം മുഗൾ സാമ്രാജ്യം എങ്ങനെയാണ് വികസിച്ചത് എന്നതിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇത്ര മാത്രമാണ് അതായത് ലോധി ഡയനാസിറ്റിയിലെ അവസാനത്തെ രാജാവായിരുന്നു അല്ലെങ്കിൽ സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ചുകൂടി സ്ട്രിക്റ്റായ മെഷേഴ്സ് എടുത്തു അദ്ദേഹം സെക്യൂർ ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് സംശയമുള്ള ആൾക്കാരെയൊക്കെ മാറ്റി ഒക്കെ അദ്ദേഹം വിശ്വസ്തരായ ആൾക്കാരെ ഈ ഒരു സുൽത്താനേറ്റിൽ നിയമിക്കുന്ന ഒരു രീതിയൊക്കെയാണ് പിന്തുടർന്നത് പക്ഷേ അദ്ദേഹം ഒരുപാട് മിലിട്ടറി ഒക്കെ വെച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൂസ് ട്രഷറി സൂസ് അതായത് അദ്ദേഹത്തിൻ്റെ വരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരത്തിലുള്ള കാശ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു ദൌലത്ത് ഖാൻ ലോദിയുമായിട്ട് ഒരു ഇൻ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണത്തിൽ ഈ ഒരു ദൌലത്ത് ഖാൻ ലോദി ആരെ ക്ഷണിക്കുകയാണ് കാബൂളിൽ നിന്നും ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ബാബർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ദൗലത്ത് ഖാൻ ലോധി കാല് മാറി പക്ഷേ ബാബർ ആദ്യം ഈ ഒരു ദൗലത്ത് ഖാൻ ലോദിയെ തോൽപ്പിക്കുകയാണ് അപ്പോൾ ബാബർ പിന്നീട് വന്ന് ഇബ്രാഹിം ലോധിയുമായിട്ട് യുദ്ധത്തിലെടുപ്പ് വരികയാണ് ആയിരത്തി ആ യുദ്ധത്തെയാണ് നമ്മൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് വിളിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ അതായത് വലിയ സേനാ ബലമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടില്ലറീസ് അല്ലെങ്കിൽ വെടിമരുന്നുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം വളരെ വേഗത്തിൽ ഈ ലോധിയെ പരാജയപ്പെടുത്തുകയും ഡൽഹി സുൽത്താനേറ്റിന് അല്ലെങ്കിൽ ലോദി ഡയനാസിറ്റിക്ക് അവസാനം വരികയും പുതിയൊരു ഡയനാസിറ്റി അതായത് മുഗൾ ഡയനാസിറ്റി അങ്ങനെ മുഗൾ empire ആയിട്ട് അത് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഫസ്റ്റ് ബാറ്റിൽ of panipat ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറണെന്ന് ഓർത്ത് വെക്കണം ആരൊക്കെ തമ്മിലാണ് യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് യുദ്ധം എന്താണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത അതായത് ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുകയാണ് മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഓർത്തുവെക്കേണ്ടതായിട്ടുള്ളത് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ മൊത്തത്തിലൊരു കൺക്ലൂഷൻ നമ്മൾ നോക്കും പ്രധാനപ്പെട്ട അവരുടെ സംഭാവനകളൊക്കെ അതിനുശേഷം നമ്മൾ ഈ ഒരു മുഗൾ ഡയനാസിറ്റിയുടെ വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു വിഷയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലയിക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്